അപ്പോൾ ഇത്രയും വലിയൊരു കൈ എന്നെ ഭാഗ്യം താങ്കൾക്ക് കിട്ടിയിട്ട് അത് കൈവിട്ടിട്ട് താങ്കൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന താങ്കൾ പലവട്ടം അർജുന അവാർഡ് പട്ടികയിൽ ഇടം നേടി, അല്ലേ? സാധ്യതാ പട്ടികയിൽ ഇടം നേടി. എത്ര? 5 തവണ. എന്നിട്ട് എന്തായി? അതാണ് എല്ലാവരും ചോദിക്കുന്നത്, എന്തിനാ ഓസ്ട്രേലിയ വിട്ടിട്ട് വന്നു എന്നുള്ളൊരു ഇത് എല്ലാവരും എന്നെ ചോദിച്ചു. ഇത്തവണയും താങ്കൾ സാധ്യതാ പട്ടികയിലാണ്. അതെയാണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് കഴിഞ്ഞ 2 വർഷങ്ങളിലും അറിയാൻ കഴിഞ്ഞത് അവസാന ഇതിൽ എനിക്ക് ആയി എന്ന് പറഞ്ഞ് എനിക്ക് ഐ മീൻ ഈ വർഷത്തെ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് പല ചാനലിൽ നിന്നും മീൻസ് അവരാണല്ലോ പെട്ടെന്ന് അറിയുന്നത്, അവിടെ നിന്ന് തന്നെ വിളിച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി എല്ലാം റെഡി ആയിരുന്നപ്പോഴാണ് വീണ്ടും പറയുന്നത് ഇല്ലാന്ന്. അത് എന്തുകൊണ്ട് അവർ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം രഞ്ജിത് മഹേശ്വരി കൊടുത്തു, അത് ലാസ്റ്റ് അതെന്തോ ഇതായിപ്പോയി. കേരള എന്നുള്ളൊരു ഇത് കൊണ്ടാണോ അതോ ടീം ഈവൻ്റ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞിട്ട്. പക്ഷേ ഞങ്ങളും അതായത് അവർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കണം. ഇപ്പം ഞങ്ങൾ ഒളിമ്പിക്സിലെ മെഡൽ നോക്കുകയാണ്, അല്ലെങ്കിൽ കോമൺവെൽത്ത്, ഇത് പറ്റില്ല. ബാസ്കറ്റ് ബോളിനോ വോളിബോളിനോ എന്നുള്ള അങ്ങനെയുള്ള ടീം ഇതിനൊന്നും പറ്റില്ല. മെഡൽ വരില്ല. ഞാനൊരാൾ വിചാരിച്ചാൽ പറ്റില്ല. എനിക്ക് കാലിബർ ഉള്ളത് കൊണ്ടാണല്ലോ എന്നെ യു എസിലേക്ക് വിളിച്ചതും ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കാൻ വിളിച്ചതും. ബാക്കിയുള്ള കൺട്രികളിലൊക്കെ എന്നെ അത്രയ്ക്കും അവർക്കൊക്കെ അറിയാം പ്ലേയേഴ്സിനൊക്കെ, ഇവിടെ ഉള്ള ഇന്ത്യക്ക് ആർക്കും അറിയില്ല എന്നെ. വളരെ വിഷമമുള്ള കാര്യമാണ്. ഈ പ്രാവശ്യമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം എനിക്ക് ഈ വർഷം ഇപ്പോൾ അർജുന കിട്ടുവാണെങ്കിൽ അത് എനിക്ക് മാത്രമല്ല കിട്ടുന്നത്, ഞങ്ങളുടെ ബാസ്ക്കറ്റ് ബോളിൽ തന്നെ. അതായത് എത്രയും വർഷങ്ങൾ, മേ ബി 20 ഇയേഴ്സ് ആയിക്കാണും ബാസ്ക്കറ്റ് ബോളിൽ ഒരാൾക്ക് ഒരു അർജുന അവാർഡ് കിട്ടിയിട്ട്. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഞങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നില്ലേ? എടുത്തു നോക്കണം ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ വിദേശ കോച്ചുകളെ കൊണ്ടിരുന്നെന്ന് പറഞ്ഞു, നമുക്കിവിടെ ശരിയായിട്ടുള്ള കോച്ചുകളൊന്നും ഇല്ല ഇതിന് വേണ്ടിയിട്ട്. കോച്ചസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു എത്ര ഫോറിൻ കോച്ചസിൻ്റെ ക്ലിനിക്ക് വെച്ചാലും നമ്മൾ കോച്ചസിനെ ഇവിടുത്തെ ഇവിടെ നിന്നൊക്കെ ഉള്ള കോച്ചസിനെ വിളിക്കും. ഇവർക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലിനിക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു കൊടുക്കും, പക്ഷെ ഈ കോച്ചസ് തിരിച്ച് നിന്നിട്ട് അതല്ല പഠിപ്പിക്കുന്നത്, അത് ഫോളോ ചെയ്യണം. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട്, ഓ എന്തിനാണ് ഫോറിൻ കോച്ച്, നമ്മുടെ കോച്ചസ് മതി. പക്ഷേ ഞാൻ വെളിയിൽ പോയി കളിച്ചപ്പോഴാണ്, വെരി അഡ്വാൻസ്ഡ് ആണ്. നമ്മളിവിടെ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സ് കളി തുടങ്ങുന്ന പിള്ളേർ കളിക്കുന്ന കളിയാണ്. വെളിയിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയും കളിക്കാൻ പറ്റുമെന്ന്. ഭയങ്കര ഡിഫറൻസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കളിക്കാൻ, ഓസ്ട്രേലിയയിൽ 3 വർഷം നിന്നിട്ട് വന്നപ്പോൾ. ഇപ്പോൾ എത്രയോ ടെക്നോളജീസ് ഒക്കെ മാറി, എല്ലാ കോച്ചിങ് സ്റ്റൈലൊക്കെ നമുക്ക് യൂട്യൂബോ ഏതാണെന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. അതെടുത്ത് അതിൻ്റെ ഇതിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടെ. ഇത് കോച്ചസിൻ്റെ ഇടയിലും പൊളിറ്റിക്സും അതും ഇതും ഒക്കെയാണ് നടക്കുന്നത്. കളിപ്പിക്കണോ അതോ കോച്ചാണ്, മീൻ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാവണം, അല്ലെങ്കിൽ ആ ഒരു ലെവൽ, അതൊക്കെയാണ് അവർക്കൊരു ഒരു ആഗ്രഹം. അല്ലാതെ ചുമ്മാ പിള്ളേരെ കളിപ്പിക്കുക അങ്ങനെയല്ല, അതിന് സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്, അതൊക്കെ ചേഞ്ച് ചെയ്യണം. നമുക്കൊരു കായിക മന്ത്രി തന്നെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളാരും സമീപിച്ചിട്ടില്ലേ? ഇങ്ങനെയുള്ള പല കളികളും ഉണ്ട്, ഇതുവരെ ഞാൻ സമീപിച്ചിട്ടില്ല. അല്ല, ഇപ്പോൾ താങ്കൾ മാത്രമല്ല, അതേപോലെ മറ്റുള്ള മറ്റു പല കളിക്കാർക്കും കൂടി സമീപിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. ഇത്തരത്തിലുള്ള കളികളെയൊക്കെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം, വിദേശ കോച്ചുകളെ കൊണ്ടുവരണം, ഇതൊക്കെ നിർദ്ദേശിക്കാവുന്നതാണ്. അല്ല, ഞങ്ങൾക്കിപ്പോൾ വിദേശ കോച്ചുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ടീംസിനൊക്കെ വന്നു തുടങ്ങി കോച്ചസ്. പക്ഷേ എത്രത്തോളം അവരത് കാര്യമായിട്ട് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതിനൊക്കെ ഫണ്ട് വേണം. പിന്നെ മനുഷ്യരിലേക്ക് നമുക്ക് കുത്തി നിറയ്ക്കാൻ പറ്റില്ല ഈ ഒരു ഇൻട്രസ്റ്റ്, ക്രിക്കറ്റിന് വന്നൊരു ഇൻട്രസ്റ്റ് അവർ വരത്തില്ല. മേ ബി മീഡിയാസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് ക്രിക്കറ്റ് ഒരു ഐ മീൻ എവിടെ ചെന്നാലും അവർ ജയിച്ചിട്ട് വരുന്നു എന്നുള്ളൊരു ഇതായിരിക്കും. ആരും പക്ഷേ കാണുന്നില്ല 12 ടീമാണോ ഒരു 15 ടീമിനുള്ളിലാണോ അവർ കളിക്കുന്നതെന്ന് ആരും കാണുന്നില്ല. അത് ഒരു എല്ലാവർക്കും വേണ്ടത് ജയിക്കുന്ന ഒരു ടീം അല്ലെങ്കിൽ ജയിക്കുന്ന ആള് അല്ലേ, അതെല്ലാം അതായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒരു ലൂസേഴ്സിനെ ആരും പ്രൊമോട്ട് ചെയ്യാൻ നോക്കത്തില്ല. മേ ബി അതൊക്കെ ഒരു റീസൺ ആയിരിക്കും. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ ബാസ്ക്കറ്റ് ബോളിന് അല്പമെങ്കിലും പരിഗണന കൊടുക്കുന്ന ഏത് സംസ്ഥാനമാണ്? എനിക്കൊന്ന് പഞ്ചാബ് നല്ലൊരു ഭയങ്കര പ്രൊമോഷനാണ് അവിടെ. അവിടെയൊക്കെ കളി വെച്ച് കഴിഞ്ഞാൽ വാരിക്കോരിയാണ് അവർ കാശ് എറിയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് കുഴപ്പമില്ല, അവിടെ വുമൻ ടീം നല്ലൊരു ടീമാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബോംബെ ഒക്കെ നല്ല, അവിടെയൊക്കെ കൊച്ചു പിള്ളേരും ഇതുപോലെ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ യു എസ് ടൈപ്പ് ഓഫ് ലൈക്ക് കുഞ്ഞിലേ തൊട്ടേ അവർ ബോൾ എടുത്ത് ഇങ്ങനെ കളിക്കാനായിട്ട് പോകുന്നു. NBA ഒക്കെ അവിടെയാണ് വന്ന് ഓരോ പ്രൊമോഷനൊക്കെ വേണ്ടി ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള പല സ്റ്റേറ്റ്സും ഉണ്ട് ഇപ്പം. അല്ല, ഈ പഞ്ചാബിൽ കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ടേക്കൊന്ന് മാറാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നാഷണൽ ഗെയിംസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റും വിളിക്കാറുണ്ട്, പിന്നെ ഇതുവരെ മാറിയിട്ടില്ല. അല്ല, അതെന്തുകൊണ്ടാണ് മാറാത്തത്? കാരണം അത് ഇന്ത്യക്കകത്ത് തന്നെ ആണല്ലോ, നമുക്ക് ഓസ്ട്രേലിയയിലൊന്നും പോകണ്ടല്ലോ. അല്ല, മാറുന്നതിൻ്റെ അല്ല, കൂടുതലും എനിക്ക് നമ്മൾ ഒരു ഒരു ടീമിൻ്റെ കൂടെ ആയിരിക്കും കളിച്ച് വന്നത്.
സോ പെട്ടെന്ന് ആ ടീമിനെ വിട്ട് ഇനിയൊരു ടീമിൽ കളിക്കുമ്പോൾ അത് പാടാണ്. നമുക്ക് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാലും ജയിക്കണം എന്നുള്ളൊരു ഇതായിരിക്കുമല്ലോ, അല്ലെ പെർഫോം ചെയ്യണം എന്നുള്ളത്. സോ എൻ്റെ ആ കൊളീഗ്സിന് വിട്ട് പോകുമ്പം അവരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും ഞാൻ കളിക്കുന്നത്. ഞാൻ വേറൊരിടത്ത് നിന്ന് ചിലപ്പം അത്രയും പെർഫോമൻസോ അല്ലെങ്കിൽ ടീം ഗെയിം അല്ലേ, നമ്മൾ അഞ്ച് പേര് നല്ലതായിരിക്കണം. ചിലപ്പം രണ്ട് മൂന്ന് പേര് ഡിഫൻസും രണ്ട് പേര് സ്കോറിംഗ് ആയിരിക്കും മെയിനായിട്ടുള്ളത്. പക്ഷേ അപ്പം പോകുമ്പോൾ പാടാണ് കളിക്കാൻ, ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല അവിടെ ഇങ്ങനെ കളിക്കുക. ഈ വിദേശങ്ങളിൽ പോയതല്ലേ, മലേഷ്യയും ഉണ്ടാകുന്നുണ്ടല്ലേ, അവിടെ അവിടെ എങ്ങനെ അത്തരത്തിലുള്ള അനുഭവമായിരുന്നു? അവിടെ അവിടെയും ബാസ്കറ്റ്ബോളിന് നല്ലൊരു ഉള്ള ഒരു രാജ്യമാണ്. പല അതായത് കോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും കാണത്തില്ല. പക്ഷേ അവിടെയും നല്ല രീതിയിലുള്ള ഐ മീൻ കോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കോർട്ട് പോലും അതുപോലത്തെ നല്ലൊരു ഒരെണ്ണമെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഭയങ്കര മെയിൻറ്റെയിൻ വെൽ മെയിൻറ്റെയിൻഡ് ആണ് അവരുടെ ഒരു അതൊരു വൺ ഒരു പ്രത്യേക കാര്യമാണ്. പിന്നെ അവിടെ തന്നെ എത്ര ടൂർണമെൻറ്റ്സ് ആണെന്ന് അവർ വയ്ക്കുന്നത്, അതായത് എല്ലാ വലിയ ടീംസിനെ വയ്ക്കത്തില്ല, അവരുടെ ലെവലിലുള്ള ടീംസിനൊക്കെ വെച്ച് അവർ ചിലപ്പോൾ കളിക്കും. മീൻസ് അവർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരുപക്ഷെ ഈ ബാസ്ക്കറ്റ് ബോൾ താരങ്ങൾക്ക് ജോലി സാധ്യത മറ്റുള്ള അത്രയും കിട്ടാത്തത് കൊണ്ടായിരിക്കാം കൂടുതൽ പേര് ഇതിനകത്തോട്ട് വരാത്തത് അല്ലേ? അല്ലല്ല, ടീം ഇവൻസിൽ എനിക്ക് തോന്നുന്നത് എല്ലാ ഇതും ഉള്ളതുപോലെ തന്നെ ഉണ്ട്, നമ്മുടെ ബാസ്കറ്റ്ബോളിലുണ്ട് ജോലി സാധ്യത ഉണ്ട്. അവഗണിക്കപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല. പക്ഷേങ്കിൽ ആകെ റെയിൽവേസ്, MGNL, KSCB, പോലീസ്, കേരള പോലീസ്, പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ രീതിയിലുള്ള കുറച്ച് കുറച്ച് കാര്യമേ ഉള്ളൂ. എന്നാൽ മെൻ ടീമിന് വെച്ച് നോക്കി ONGC ഉള്ള മിക്ക ബാങ്ക്സും റെയിൽവേസ് ഒന്നും ആദ്യം ജോയിൻ ചെയ്തിട്ടില്ല, ബിക്കോസ് അതിന് മേളിലുണ്ട് നല്ല നല്ല ഇതിലൊക്കെ. സോ മെന്നിന് ഒത്തിരിയും സാധ്യതയുണ്ട്, പക്ഷെ വുമെന്നിന് അത് കുറവാണ് ഇന്ത്യയിൽ. ഈ പുരുഷ ടീം അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലായാലും ലോകതലത്തിലായാലും പുരുഷ ടീം വളരെയധികം മുൻപന്തിയിലാണോ? താങ്കൾ പറയുമ്പോൾ ഇപ്പോൾ വനിതാ ടീമുകളെ കുറിച്ചല്ലേ പറയൂ? അതെ അതെ, മെൻ ടീമാണ്. ഇന്ത്യൻ മെൻ ടീമിനെ കുറിച്ചാണോ? ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തിലായാലും കേരളത്തിന്റെ എനിക്ക് തോന്നുന്നില്ല മെൻ ടീം അത്ര നാഷണൽസ് ഇല്ല. നാഷണൽസ് അതായത് ജൂനിയർ ലെവൽ ഒക്കെ വരും, സീനിയർ ലെവൽ വരുമ്പോൾ അവരെ കാണത്തുപോലില്ല കേരള മെൻ ടീമിനെ. നാഷണൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെങ്ങും എത്താറില്ല. അത് കാരണം പഞ്ചാബ് അങ്ങനെയുള്ള തമിഴ്നാടും ഒക്കെയാണ് ഭയങ്കര വലിയ ടീമുകളായിട്ട് വരുന്നത്. അതേസമയം വുമൻ വരുന്നുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് ഭയങ്കര, അതായത് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഇത് വെച്ച് നോക്കി ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്ക് ഇനി നാഷണൽ ഗെയിംസ് വരാൻ പോവുകയാണ് അല്ലേ, 2015, ഇതിൽ പിന്നെ ബാസ്കറ്റ്ബോളിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? സ്ഥാനമുണ്ട് കേരളത്തിന് വേണ്ടി. നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവാണ്. അപ്പം ഇവിടുന്നുള്ള അപ്രോച്ച് അല്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ കേരള വുമൻ ടീം നല്ലൊരു ടീമായിട്ട് വരുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ വർഷം ജയിക്കാം. കാരണം കേരളത്തിൽ വെച്ച് നടക്കുന്നതാണ്, നല്ല സപ്പോർട്ട് കാണും. മീൻസ് ഹോം ഗ്രൗണ്ട് ആയ കാരണം അതിൻ്റെതായ ഒരു ഇത് കാണും. ഈ നാഷണൽ ഗെയിംസിൻ്റെ ഇവിടുത്തെ ഒരു നടത്തിപ്പ് കണ്ടിട്ട് എന്ത് തോന്നുന്നു താങ്കൾക്ക്? അതെ, കുറച്ച് വർഷങ്ങളായി ഇത് പറയുന്നു ഇപ്പൊ നടക്കും കേരളത്തിൽ നിന്ന്. അപ്പൊ എനിക്കൊരു ആഗ്രഹം അതും കൂടെ ഒന്ന് കളിച്ചിട്ട് നിർത്താൻ വേണ്ടില്ലേ, അതാവുന്നുമില്ല. ഇങ്ങനെ ഈ ദിവസം പൊക്കോണ്ടിരിക്കും. ഇപ്പൊ 2015 ഫെബ്രുവരി പറഞ്ഞു. അത് നമ്മുടെ ഒരു 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 കായിക ഒരു താല്പര്യം, മേ ബി അതിനും ഒത്തിരി ഫണ്ടൊക്കെ വേണം. എനിക്കറിഞ്ഞൂടെ അതിന്റെ വളരെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഭയങ്കര ബിസിയാണ് ബാക്കിയുള്ള അതർ തിങ്സിലൊക്കെ. മേ ബി അതുകൊണ്ടായിരിക്കും.